പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവരും ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. നമ്മള് കുറെ നാളെ പുറത്തു പോയിട്ട് നിങ്ങൾ പറയണില്ല, ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോവാറുള്ള, പക്ഷെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നമ്മള് നമ്മള് ഫുഡും, അതായത് ഫുഡും സിനിമക്ക് ഒരുമിച്ച് പോണെങ്കിലും ഒന്നില്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ. പിന്നെ ഞങ്ങൾക്ക് ഒരു വർഷത്തില് 12 ആഘോഷങ്ങൾ ഉണ്ടാവും, കാരണം 6 പേരുടെ ബർത്ത്ഡേ, 3 പേരുടെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ പിള്ളേരെ 3 പേരുടെ 3 സെറ്റിന്റെ ആയിട്ട് പെരുന്നാളും വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കൊല്ലം 12 ആഘോഷങ്ങൾ. അപ്പൊ അത് അതായത് എല്ലാ മാസവും ആഘോഷമാണ്. വേറൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ആഘോഷിക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. അതായത് നമ്മൾ പണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചു, പക്ഷെ എന്നെ കല്യാണം വന്നൊക്കെ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ പിന്നെ എന്റെ ഞാനായാലും കല്യാണം കഴിഞ്ഞ് വന്നേ, പിന്നെ ഞാൻ കേക്ക് ഒക്കെ വാങ്ങിച്ചു ആഘോഷിക്കും. അങ്ങനെയല്ലോ, ഇപ്പടുത്താണ്. പിന്നെ ഞങ്ങൾ സിനിമ കാണാനൊക്കെ പോയത് പൂവാറുണ്ടായിരുന്നു, അഞ്ചുവിന്റെ കല്യാണം കഴിഞ്ഞിരിക്കാൻ സമയത്ത്. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഇവള് വന്നിട്ടായാലും ഞാൻ പ്രഗ്നന്റ് ആയപ്പോ പൂവാ, എല്ലാരും കൂടി പോവാറില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒരു സിനിമക്ക് അങ്ങനെയൊക്കെ പോയപ്പോ, പക്ഷെ ഇപ്പൊ ഞങ്ങള് കുട്ടികളുണ്ടായ പിന്നെ എപ്പോഴെപ്പളും പോവും, ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഇപ്പൊ ഞങ്ങള് സിനിമ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിത്തിൻ 5 ഡേയ്സ് പറ്റും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ട, പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് പോയി കാണാനായിട്ട്. ഇവർക്ക് അവർക്ക് ചേട്ടന്മാർക്ക് ചേട്ടന്മാർ എങ്ങനെയായിരുന്നു, ചേട്ടന്മാരെങ്ങനെ ആ ചേട്ടന്മാർ ഞങ്ങൾ വന്നതിന് ശേഷം ഡൗൺ ആയിരിക്കാം. ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ എണീറ്റത്. അപ്പൊ ഇന്ന് നമ്മളൊരു ഔട്ടിംഗ്, നമ്മളെപ്പോഴും ഷോർട്സ് ആണ് ഇടാറുള്ളത്. നമ്മളൊരു ഔട്ടിംഗ് ഒന്നും നമ്മൾ ഫുൾ ലോങ് മൂവി ആയിട്ടൊന്നും ഇടാറില്ല, ഫുള്ള് രാത്രി ആയിരിക്കും, ഫുള്ള് നിങ്ങൾക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ഔട്ടിംഗ് വീഡിയോ ആണ് ഇന്ന്. അപ്പൊ സിനിമയ്ക്ക് പോയിട്ടുള്ള വിശേഷങ്ങള്, സിനിമയ്ക്ക് പോകുമ്പോൾ പല എക്സ്പീരിയൻസ് ആട്ടെ, ചിലപ്പോ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങള് ചേട്ടന്മാരെ ആരെങ്കിലും ഒരാൾ പുറത്തുക്കേണ്ടി വരും, അങ്ങനെ പല പല വശങ്ങട്ടുകളാണ്. പക്ഷെ എന്നാലും ഏതൊരു സിനിമയ്ക്ക് പോയപ്പോ മാത്രമാണ് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടുതലായി വന്നിട്ടുള്ളത്, ഫാലിമി കാണാൻ പോയിട്ട്. ഇതിപ്പോ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം, ഇതൊരു ഒരു എന്റർടൈൻമെന്റ് മൂവി ആണ്, കാണാൻ പറ്റിയ മതിയായിരുന്നു അല്ലേടാ. വൈകുന്നേരം ആകുമ്പോൾ അതെ ഈ പടകളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിടും. ഞങ്ങളുടെ പൂത്തുമ്പിൻ്റെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട് ചേച്ചി അമ്മയുടെ, കളിക്കുകയായിരുന്നു. അപ്പോൾ 3 പേരും ഇങ്ങനെ ഷീറ്റ് എന്തിനാ വിരിച്ചിട്ടിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നത് മെയിനായിട്ടും ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ വൈകുന്നേരമൊക്കെ ആയാലും രാവിലെ ഒക്കെ ആയാലും ഇവർ പുറത്തേക്ക് ഇറങ്ങും, ഫുൾ മണ്ണിലിരുന്ന് കളിക്കണ്ടേ. ഇതാവുമ്പോൾ അവർക്ക് കുറച്ച് എന്താ പറയുക, അവർ ഇരുന്ന് കിടന്ന് മലർന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് ജസ്റ്റ് മേലയച്ചെടുക്കാം അങ്ങനെയാണല്ലോ. അപ്പം എന്താ പറയുക, ഇവർക്ക് ചിലവർക്ക് മണ്ണ് അലർജി ഉള്ളവരുണ്ട് ഇവർ 3 നാളിലും. പാറൂനൊക്കെ അലർജിയാണ്, അല്ലൂന് അലർജിയാണ്, അപ്പം അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് അധികം യൂസ് ചെയ്യാത്തത് ഷീറ്റ് വിരിച്ചിട്ട് കേട്ടോ. പുറത്തേക്ക് പോയാലോ, കറങ്ങാൻ പോയാലോ, സിനിമ കാണാൻ പോവാ. ഏ സിനിമ അറിയോ? ഇവരപ്പോ ഭയങ്കര കളിയിലും ബഹളത്തിലാണ് കേട്ടോ. അപ്പൊ അവരവിടെ നല്ല വൈബിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വീടില് പോണേക്കുമ്പോ ഒരു സാധനം കാണിച്ചിട്ട്, എനിക്ക് നമ്മുടെ ലവ് ലാപ്പിന്റെ ക്യാരി ബാഗാണ്, ഭയങ്കര സുഖമാണ് കേട്ടോ. അതായത് നമുക്ക് 3 പിള്ളേരുണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ ഒക്കത്ത് എടുത്ത് വെച്ച് നടക്കുന്നതിൽ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് വീട്ടിലിരുന്നോണ്ടും ഇത് യൂസ് ചെയ്യാം, അതായത് പണികളൊക്കെ എടുക്കണമെങ്കിലൊക്കെ. ഇതെന്ന് വെച്ചിട്ടുണ്ട്, ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ അവരിങ്ങനെ ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പല ലെവലുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, കൂടുതലും ഇവർ ഉറങ്ങുന്ന സമയമൊക്കെ നമുക്ക് ഇതിങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അതേപോലെ തന്നെ ഷോൾഡർ ബെറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെ നമ്മുടെ ഷോൾഡറിന് സെറ്റാക്കിയിട്ട് വയ്ക്കും. ഇവിടെ ഒരു എക്സ്ട്രാ പോക്കറ്റ് ഉണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ വാട്ടർ ബോട്ടിലോ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ടവലോ എന്തെങ്കിലും അവരുടെ അത്യാവശ്യമായിട്ടുള്ള ഇടാം. അടിയിലൊരു കുഷ്യം വന്നിരിക്കുന്നത്, അതായത് അവരെ കറക്റ്റായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മതി, അതല്ലേ നമുക്ക് ഊരി വയ്ക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കുഷ്യൻ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ അവർക്ക് കറക്റ്റ് സീറ്റിംഗ് കിട്ടും, ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് കിട്ടും. പിന്നെ ബാക്കിൽ 2 ബെൽറ്റ് ഉണ്ടാവും, അതപ്പോൾ നമ്മുടെ കറക്റ്റ് പക്ക ഈ കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചെസ്റ്റിൽ കണ്ടിട്ടില്ലേ, അതേ കണക്കിനായിരിക്കും നമ്മുടെ ബാക്കിൽ ഇരിക്കുക കണ്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഇതിങ്ങനെയാണ്, സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരാളെ വെച്ചിട്ട് വേണമെങ്കിൽ അവർ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തിടാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ പിടിക്കണമെന്നൊന്നുമില്ല നമുക്ക്,
അപ്പം നമ്മുടെ പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ എന്തായാലും കൊടുക്കാട്ടോ. ഇത് എന്താ പറയുക, ഒട്ടുമിക്ക ആൾക്കാർക്ക് അത്യാവശ്യമായിരിക്കും. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സാധനം ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ലിങ്ക് താഴെ കൊടുക്കുക. എന്തായാലും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മളത് എല്ലാത്തിനും റെഡി ആക്കിച്ചു. ഇപ്പം നമുക്ക് 9:30 ഷോ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മളൊരു 7 മണിക്കെങ്കിലും റെഡി ആക്കാൻ നിർത്തിയപ്പോഴാണ് ഈ ഒരു സമയം ആയപ്പോഴത്തേനും നമുക്ക് സെറ്റ് ആയത്. പാറുമോളെ ഞാൻ സുന്ദരി മോളാക്കിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ പാറുമോളെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കാശിക്കുട്ടൻ. ഞങ്ങൾ വളരെ റയറായിട്ട് കറക്റ്റ് സമയത്തിനൊക്കെ റെഡി ആവാറുള്ളൂ. ഉള്ളിക്ക് കൊടുക്ക് വെള്ളം, ഉള്ളിക്ക് വെള്ളം കൊടുക്ക്. എവിടെ മുഗൾ മാൾ? മുഗൾ മാളിലോ എവിടെ പോണ്ടി? സിനിമയ്ക്ക് പോവാൻ റെഡി, ഫുഡ് കഴിച്ചാൻ പോവാൻ റെഡി. അതായത് ഇങ്ങനെ ആക്ഷൻ കണ്ട് സഖ്യ കഴിച്ചൊക്കെ ഇങ്ങനെ ഒരു സാധനം അതുള്ള കണ്ടു. അപ്പൊ ഗൈസ് ഞങ്ങളെല്ലാം റെഡി ചെയ്തിട്ടുണ്ട്. 9:30 ഷോ, 8:20 അപ്പൊ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. അതായത് ഇവിടെ കളി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ വേഗം ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ഞങ്ങടെ മിഠായി കുടിച്ചു, ഒരു മിഠായി കുടിച്ചു കേട്ടോ. ഞങ്ങള് അടുത്ത മിഠായി ഉണ്ടൊക്കെ എന്തൊരു പുതിയ മിഠായി എന്നാട്ടാ. ഇന്ന് ഞങ്ങൾക്ക് വേറെ മിഠായി ഉണ്ട്. ആ മിഠായി ഞങ്ങൾ എന്തിനാ കുടിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങക്ക് ചുമക്കുണ്ട്, അലർജിക്ക് ഉണ്ട്. പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്, ശ്വാസൊക്കെ പോവായിരുന്നു. പിന്നല്ല 10 പേര് പിടിക്കണം, 10 പേര് പിടിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അടുത്ത മിഠായി പക്ഷെ ചില സമയത്തുണ്ട് കേട്ടാ. അതെ പിള്ളേർക്ക് അറിയാവുന്ന അപ്പൊ നമ്മൾ എല്ലാരും കൂടെ തിക്കിഞ്ഞിറങ്ങി കറി കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നും പോണ ഷോപ്പിക്കല്ല പോയത്, വേറൊരു ഹോട്ടലിലേക്കാണ് പോയത്. കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല നമ്മൾ പോണ സമയം സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു തനിനാടിനേക്കായിരുന്നു നമ്മൾ പോയത്. എന്താ പറയുക, ഫുഡ് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഫുഡ് എന്തെങ്കിലും മേടിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അപ്പത്തിനും കാശിക്കുട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു, അയിനുമോനും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അല്ലൂസ് മാത്രമാണ് എണീറ്റ് ഇരുന്നിരുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് വളരെ കുറവാണ് എപ്പോഴും. നമ്മളിത്തിരി ലെങ്ത്തുള്ള സ്ഥലത്ത് ലോങ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ നമുക്ക് ഭയങ്കര കംഫേർട്ടായിട്ടുള്ളൊരു കംഫേർട്ട് സോൺ എവിടെയാണോ അവിടെയാണ് നമ്മൾ കൂടുതലും തിരഞ്ഞെടുക്കുക. ഒന്നാമത് നമ്മൾ ഇത്രയും പിള്ളേരും ഇത്ര ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് കംഫേർട്ടുള്ള പ്ലേസാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നങ്ങനെ എന്താ പറയുക ഇരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബീഫോ അങ്ങനെ എന്തോ ഒരു ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ അവർ ഫോൺ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഇരുന്നിട്ട് അച്ഛനൊക്കെ ഇരുന്നിട്ട് കളി കാണാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്പീഡപ്പ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സ്പീഡപ്പായി നമുക്ക് വേണ്ട തന്നെ ഫുഡും കാര്യങ്ങളും കൊണ്ടുവന്നു. കാശിക്കുട്ടൻ എന്തോ ഭാഗ്യത്തിന് കാശിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക്
എന്താ പറയുക, നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് ഓൾറെഡി വരാം. എന്തിരുന്നാൽ പോലും അവരും കൂടെ ഇനിയിട്ടിരുന്ന അവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമാധാനമാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ പല ഫ്രൈഡ് റൈസ് മിക്കത് ഓർഡർ ചെയ്യും, അതായത് ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യും. അതാകുമ്പോൾ റൈസ് ആണല്ലോ, അതിലത്തെ എഗ്ഗും ചിക്കനും അങ്ങനെ കൊടുക്കാറില്ല, ബാക്കി റൈസായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഫുഡ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ മറ്റേ ഷോപ്പിനാണ് അടിപൊളി. എന്താ പറയുക, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ഒരു ഫുഡാണ്. പിന്നെന്താണ്, അമ്മയ്ക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. പിന്നെന്താ, ഈ ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റോ അങ്ങനെ എന്തോ ഒരു സംതിങ് കൂടെ പറഞ്ഞു. ഞങ്ങൾ വേഗം കഴിക്കാമെന്ന് വെച്ചു. അല്ലൂസും കാശിക്കൂട്ടനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ കഴിച്ചു. കാശിക്കൂട്ടൻ ഒറ്റയ്ക്കായിരുന്നു കഴിച്ചോളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചില്ലി ചിക്കൻ്റെ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു. പിന്നെന്താണ്, നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചിക്കൻ അവിടെ ഒന്നും ചൂസ് ചെയ്യാറില്ല, നമ്മൾ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റാണ് യൂസ് ചെയ്യാറ്. അച്ഛനമ്മയ്ക്കും അങ്ങനത്തെ ഫുഡൊന്നും അധികം ഇഷ്ടമല്ല. പിന്നെ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിഗംഭീരമായിട്ട് കഴിച്ച് തീർത്തേണ്ട ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴത്തേനും ഐനൂസ് കഴിഞ്ഞിട്ടു, ഐനൂസിനെ അപ്പോൾ കഴിക്കാനായിട്ട് കൊടുക്കാൻ കുറച്ച് പേര് ഇരുന്നു. അപ്പോഴും നമ്മുടെ ടൈം ഓക്കെ ഓക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കഴിച്ച് പുറത്ത് ഇറങ്ങി. പിന്നെ എന്താണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ഇപ്പോൾ നമ്മൾ എവിടേക്ക് സിനിമയ്ക്ക് എങ്ങനെ പോകണമെങ്കിലും അച്ഛനും അമ്മേനെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത് ഭയങ്കര ഫൈറ്റ് മൂവി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അമ്മ വരാതിരിക്കുക. അമ്മനെ പക്ഷെ അമ്മയ്ക്ക് അങ്ങനത്തെ ഫിലിമൊക്കെ കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇപ്പോൾ അടുത്ത് അങ്ങോട്ട് അങ്ങനെ ഒരെണ്ണത്തിനൊക്കെ പോയിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോവാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതേ ലിഫ്റ്റിൽ കയറാനായിട്ട് പോവാണ്. ചേട്ടനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. തല മറിഞ്ഞു പോകുന്നവർക്ക് ഇപ്പോഴാണോ സെറ്റ് ആയത്? പണ്ട് നമ്മള് കാണാൻ പോകുന്ന സിനിമയുടെ പേര് ഗുരുവായൂർ അമ്പലനടയിലാണ്. ഇത് റിലീസായിട്ട് ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കരമായ എക്സ്പെക്റ്റേഷനിലൊക്കെയാണ് കയറി ചെന്നത്. ബാക്കി വിശേഷങ്ങൾ അങ്ങനെയല്ല, ഓക്കെയാണ്. വീഡിയോ എന്താ പറയുക, നമ്മൾ ഒരു ലെവൽ വിട്ടിട്ടാണ് നമ്മൾ ചിന്തിച്ച് കയറിയത്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ, ഒരു കോമഡി പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു ലെവലായിരുന്നു. പിന്നെയുണ്ടടാ നമ്മുടെ ഫ്രൈഡ് റൈസ്, സോറി പോപ്കോണൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേർ വാശി പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓ മൈ ഗോഡ്, പിള്ളേർ വലുതായി തുടങ്ങിയിരിക്കുന്നു, അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവർ വാശി പിടിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ എങ്ങനെയാവും അറിയില്ല. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെ എത്തുന്ന മുതലുകളൊന്നുമല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ നേരത്തെ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇൻ്റർവെല്ലിനാണ് പോപ്കോണൊക്കെ മേടിക്കാറുള്ളത്. ആ പോപ്കോൺ കണ്ടിട്ട് ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുന്ന പാറുവിനാണ് നിങ്ങൾ കാണുന്നത്. അപ്പം കാരമലും പിന്നെന്തോ ചീസിൻ്റെ എങ്ങാണ്ടാണ് നമ്മൾ മേടിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാരമലിൻ്റെ പറഞ്ഞപ്പോൾ നമ്മളൊരു വലിയൊരു ബക്കറ്റാണ് പറഞ്ഞത്, ഫാമിലിയാണ് പറഞ്ഞത്. അത് ഫുള്ള് എന്താ കാരമലിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ കരിയിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് നമ്മൾ തിരിച്ച് കൊടുത്തപ്പോൾ ഇത് ഇങ്ങനെയാണെന്നാണ്, അതായത് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അത് അവർ കഴിക്കും. ഞങ്ങളതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെടുത്തുള്ള മുഗൾ മാളിലായിരുന്നു നമ്മുടെ തിയേറ്റർ, അവിടെ പോയിട്ട് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, സീറ്റിങ്ങും കാര്യങ്ങളൊന്നും വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചു തിയേറ്ററിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്, കാരണം ആകെ ഒഴിഞ്ഞ പറമ്പ് പോലെയായിരുന്നു. പക്ഷേ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേനും ഒരുപാട് ഫാമിലീസ് വന്നിരുന്നു. എന്താ പിന്നെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറേ ഫാമിലി വന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അവരൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ പിന്നെ ടി വി സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഇതെങ്കിൽ ബോട്ടിൽസിലൊക്കെ പാലും വെള്ളമൊക്കെ ആക്കി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങൊക്കെ എന്താ പറയുക, ഓ മൈ ഗോഡ് അങ്ങനെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചില സീനുകളും കാര്യങ്ങളും
കീത്തു ആണെങ്കിൽ കൺട്രോളില്ലാണ്ട് ചിരിക്കാണ്, ബാക്കിലൊക്കെ കുടുകുടാ കുടുകുടാ ചിരി. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചിരി വന്നില്ല, കീത്തുവിൻ്റെ ചിരി കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചിരുന്നത് കേട്ടോ. അതായത് കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഇപ്പോഴായാലും പോലും അവിടെ ചിരിക്കുന്നുണ്ടായിരിക്കും ചിരി വരുന്നത്. ഇതിലത്തെ ഒരു സീനൊക്കെ നല്ല നൈസായിട്ടുള്ള സീനാണ്. എനിക്ക് മ്യൂസിക് പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പി റൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത്. കുറേ ഞാൻ പറഞ്ഞില്ല, ചില ഫാമിലീസ് ഭയങ്കര എൻ്റർടൈൻ ചെയ്യാൻ വന്ന ഫാമിലി ആയിട്ട് എനിക്ക് തോന്നി. ഇൻ്റർവെല്ലിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ, ഞങ്ങൾ ഒരു മണിയൊക്കെ ആയി സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ, നമ്മുടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്ര ആൾക്കാർ തിയേറ്ററിലുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വരാൻ പിള്ളേരൊക്കെ നല്ല ഉറക്കമായി. എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ദിവസം ട്രിപ്പ്? സിനിമ എന്ന് പറയുന്നത് സിനിമ കഴിഞ്ഞ് നമ്മുടെ എത്തിയപ്പോൾ ഒരു മണിയായിട്ടോ സമയം. എന്താ പറയുക, അത് നമ്മൾ ഇപ്പോൾ റിവ്യൂ പറയാൻ നിൽക്കുന്നത് കണ്ട് പോയി അമ്പലത്തിൽ കണ്ടു ഒരു കമൻ്റ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി വൺ ടൈം യൂസ് ആണ്, അത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾക്ക് ആ പാട്ടിൻ്റെ ഇത് അതിൽ ഒന്നോ രണ്ടോ ദിവസം കുറേ കോമഡി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അത് കുറച്ച് ചളികളാണ് മാത്രം. പക്ഷേ അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് ചിരി വരും, അങ്ങനത്തെ കുറച്ചുള്ളൂ. അല്ലാണ്ട് മസ്റ്റ് വാച്ച് എന്ന് പറയാനുള്ളത് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരു ഫാമിലി മൂവിയാണ്, നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. ഞാൻ കൂടുതലും കീത്തുവിനോട് ഫോക്കസ് ചെയ്തത്, അവൾ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതിങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിലേക്ക് ബൈ.